എളവള്ളി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ കൂടിയും ബസ് സർവീസ് ആരംഭിക്കാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചു. ഗതാഗത വകുപ്പിന്റെ ഗ്രാമവണ്ടി പദ്ധതി ജില്ലയിൽ ആദ്യമായി എളവള്ളിയിൽ വിജയകരമായി നടപ്പിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് അധികൃതർ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് KSRTCയുടെ ഗ്രാമവണ്ടി പദ്ധതി പഞ്ചായത്തിൽ നടപ്പിലാക്കും. ഈ പദ്ധതി പ്രകാരം KSRTCയുടെ ഒരു ബസ്സാണ് പഞ്ചായത്തിനായി വിട്ടുകൊടുക്കുന്നത്. പൊതുജനങ്ങൾ KSRTCയിലെ നിലവിലെ ടിക്കറ്റ് നിരക്ക് തന്നെയാണ് നൽകേണ്ടി വരിക. പ്രതിദിനം പഞ്ചായത്ത് 4000 രൂപ ഇന്ധന ചെലവിലേക്ക് നൽകും. ഒരു വർഷം 15 ലക്ഷം രൂപയാണ് ഗ്രാമവണ്ടിക്ക് വേണ്ടി വകയിരുത്തുന്നതെന്ന് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഗതാഗത നയത്തിന്റെ ഭാഗമായി കേരളത്തിലെ ഗ്രാമീണ മേഖലകളെ സമീപ പ്രദേശങ്ങളിലുള്ള മുഖ്യ സ്ഥലങ്ങളിലേക്ക് കോർത്തിണക്കുന്ന രീതിയിലുള്ള വാഹന സൗകര്യം ഏർപ്പെടുത്തുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഗതാഗത വകുപ്പ് ഗ്രാമവണ്ടി എന്ന പേരിൽ ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഇന്ധന ചെലവ് എന്ന നിലയിൽ പ്രതിദിനം 4000 രൂപ എന്ന കണക്കിൽ ഒരു വർഷം 15 ലക്ഷം രൂപ ഈ KSRTCക്ക് വേണ്ടി പഞ്ചായത്ത് വകയിരുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു ദിവസം 150 കിലോമീറ്ററിലേറെ ദൂരം ഗ്രാമവണ്ടി സർവീസ് നടത്തും. ഗുരുവായൂർ, മറ്റം, പാവറട്ടി, പൂവത്തൂർ, താമരപ്പള്ളി, പെരുവല്ലൂർ എന്നീ പ്രധാന കേന്ദ്രങ്ങളിലേക്കാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ നിന്നും ആനവണ്ടിയിൽ യാത്രാ സൗകര്യം ഒരുക്കുന്നത്. സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവുമായി ഭരണസമിതി അംഗങ്ങൾ നടത്തിയ ചർച്ചയുടെയും ധാരണയുടെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗമാണ് ഗ്രാമവണ്ടി പദ്ധതി നടപ്പിലാക്കുന്നതിന് തീരുമാനമെടുത്തത്. ബസ് റൂട്ട് തയ്യാറാക്കി അടിയന്തരമായി ഗതാഗത വകുപ്പിന് സമർപ്പിക്കും. അംഗീകാരം ലഭിക്കുന്നതോടെ ബസ് സർവീസ് ആരംഭിക്കും. TCV പാവറട്ടി.